നമസ്കാരം. ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രിയാവും എന്ന് പല മാധ്യമങ്ങളും പറയുന്ന രാഹുൽ ഗാന്ധി ഒരു മണ്ടനാണ് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. എന്നാൽ അത്ര ബുദ്ധി കൂർമ്മതയുള്ള വ്യക്തിയാണ് എന്നും ഇല്ല. പലരും അദ്ദേഹത്തിനെ വേഷം കെട്ടിക്കാറുണ്ട് എന്നത് ഒരു പച്ച യാഥാർത്ഥ്യം മാത്രമാണ്. പലതിനും അദ്ദേഹം അറിയാതെ നിന്നു കൊടുക്കുന്നുമുണ്ട്. അത്തരം ഒരു വേഷം കെട്ട് കാഴ്ചയിലേക്കാണ് हाथी घोड़ा पाल की കണ്ടില്ലേ, ഞാൻ എന്തിനാണ് ഇതിനെ വേഷം കെട്ട് കാഴ്ച എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് കാണുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും. രാഹുൽ ഗാന്ധിക്ക് അറിയില്ല, അതും തലയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആ പെട്ടുപിടുത്തക്കാരും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉള്ളവരുമൊക്കെ പാട്ടും പാടി അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്നതും നമുക്ക് കാണാം. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയില്ല അവിടെ എന്ത് ചെയ്യണമെന്ന്. ഇനി ഞാൻ ചില ചിത്രങ്ങൾ കാണിക്കാം, നിങ്ങളത് സസൂക്ഷ്മം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഇന്ത്യയിലെ പല സംസ്ഥാനത്തുള്ള പല പള്ളികളിൽ രാഹുൽ ഗാന്ധി പോയപ്പോഴുള്ള ചിത്രങ്ങളാണ്. ഇതിൽ യാതൊരു നാടകീയതയുമില്ല, അഭിനയവുമില്ല. അദ്ദേഹം വളരെ സ്വാഭാവികമായി തന്നെ ബിഹേവ് ചെയ്യുന്നതാണ്. ഓരോ ചിത്രങ്ങൾ നോക്കിയാലും നിങ്ങൾക്കറിയാം. കാരണം രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ ക്രിസ്ത്യാനിയാണു, അച്ഛൻ ഹിന്ദു എന്ന് പറയാൻ പോലും ആവില്ല. കാരണം എന്ന് പറഞ്ഞാൽ മുത്തച്ഛന്മാർ തൊട്ടേ അവർ പല മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നെഹ്റു ആവട്ടെ, നെഹ്റുവിൻ്റെ മകൾ ഇന്ദിരാഗാന്ധി ആവട്ടെ, ഫിറോസ് ഗാന്ധി ആയിരുന്നു അവരുടെ ഹസ്ബൻഡ്. പിന്നെ രാഹുൽ ഗാന്ധി വിവാഹം ചെയ്തത് ക്രിസ്ത്യാനിയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ക്രിസ്ത്യനാണോ മുസ്ലിമാണോ അതോ ഹിന്ദുവാണോ എന്നൊന്നും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കളത്തിൽ നിർത്താവുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ആകെ വശമുള്ള ഒരു ആരാധനാ രീതി ക്രിസ്ത്യാനികളുടെയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഇറ്റലിക്കാരി ആയതിനാൽ ഒരുപക്ഷെ അദ്ദേഹം ചെറുപ്പത്തിൽ കുഞ്ഞിലെ പഠിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരിചയമുള്ളത് പള്ളിയിൽ പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് പള്ളിക്കകത്ത് വന്നാൽ എന്ത് ചെയ്യണോ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഒരു വ്യക്തി ഹിന്ദു ആയിരിക്കാനോ ക്രിസ്ത്യാനി ആയിരിക്കാനോ മുസ്ലിം ആയിരിക്കാനോ ആരായിരിക്കാനോ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. മറ്റു ചില ചിത്രങ്ങൾ കൂടെ നിങ്ങൾ കാണുക. ഇത് അദ്ദേഹം മുസ്ലിം വേഷം കെട്ടുമ്പോഴുള്ള ചില ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇതിലും സ്വാഭാവികതയൊന്നുമില്ല. അദ്ദേഹത്തിന് അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവർ പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നത് ഇന്നത് ചെയ്യണം എന്ന്. അപ്പോൾ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. ഒന്ന് ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ചെറിയ വീഡിയോ ആണത്. ഇവിടെ ശ്രീകൃഷ്ണ ജയന്തി ഉണ്ടായിരുന്നല്ലോ, ഗോപാലകൃഷ്ണ ശ്രീകൃഷ്ണൻ്റെ പേരുമൊക്കെ പറഞ്ഞിട്ടാണ് ആ പാട്ട് പാടുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. പിന്നീട് നിങ്ങൾ കണ്ടത് അദ്ദേഹം പള്ളിയിൽ ബിഹേവ് ചെയ്യുന്നതാണ്. അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഗൈഡ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ചുറ്റും ആരുമില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ, ഏറെക്കുറെ ഒറ്റയ്ക്ക് തന്നെയാണ് നിന്ന് എല്ലാം ചെയ്യുന്നത്. കൃത്യമായും അദ്ദേഹത്തിന് അറിയാം. മുസ്ലിം വേഷം കെട്ടുമ്പോഴും അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായി വരുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഹൈന്ദവ ആചാരങ്ങളെപ്പറ്റിയും മുസ്ലിം ആചാരങ്ങളെപ്പറ്റിയും വലിയ ഗ്രാഹ്യമൊന്നുമില്ല. പക്ഷേ ക്രിസ്ത്യാനികളുടെ ആചാരങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് അറിയാം. നല്ലത്, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇരിക്കണം. പറഞ്ഞു വരുന്നത് മതേതരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും വേഷം കെട്ടി പ്രഹസനം കാണിക്കുകയല്ല ചെയ്യേണ്ടത്. അതല്ല മതേതരം. താൻ എന്താണോ അതായിട്ടിരിക്കുക. മറ്റ് ആചാരങ്ങളെ, അവരുടെ രീതികളെ അപമാനിക്കാതിരിക്കുക. ബഹുമാനിച്ചില്ലെങ്കിലും സാരമില്ല, നിന്ദിക്കാതിരിക്കുക. അതൊക്കെയാണ് മതേതരം. അല്ലാതെ എല്ലാ മതസ്ഥരുടെയും പോയി വേഷം കെട്ടുന്നതല്ല മതേതരം. നിങ്ങൾ മോദിയെ നോക്കൂ, നിങ്ങൾ യോഗിയെ നോക്കൂ. അവർ രണ്ടുപേരും ഹൈന്ദവ വിശ്വാസികളാണെന്ന് എല്ലാവർക്കും അറിയാം. അവരെ രണ്ടുപേരെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആർക്കും അതിനകത്ത് തർക്കമൊന്നുമില്ല, ഒരു സംശയവുമില്ല. അവരെ എപ്പോഴെങ്കിലും ഒരവസരത്തിലും അവർ മതേതരാണ് എന്ന് കാണിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ വേഷം കെട്ടാറില്ല. അതുകൊണ്ട് അവരുടെ ജനപ്രീതിക്കോ അവരുടെ ജനങ്ങളുടെ മേൽ അവർക്കുള്ള സ്വാധീനത്തിനോ വല്ല കുറവുമുണ്ടാവും? ഒരു കുറവുമില്ല. താൻ എന്താണോ അതായിരിക്കുക. അതാണ് മോദിയും യോഗിയും ചെയ്യുന്നത്. പക്ഷേ ഈ ഭാവി പ്രധാനമന്ത്രിയെ വെച്ച് അവരുടെ കൂട്ടത്തിലുള്ളവർ എന്തൊക്കെ കോലമാണ് കാണിക്കുന്നത് എന്ന് നോക്കുക. ഇതൊന്നുമല്ല മതേതരനാണ് എന്ന് കാണിക്കാൻ ഇത്തരം പ്രഹസനമല്ല വേണ്ടത്. അവനവൻ്റെ മതത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് മറ്റു മതങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നിന്ദിക്കാതിരിക്കുക, അപമാനിക്കാതിരിക്കുക എന്ന ലളിതമായ കാര്യം മാത്രം ചെയ്താൽ മതി, നിങ്ങൾ മതേതരനാണ്. അല്ലാതെ മതേതരനാണെന്ന് കാണിക്കാൻ വേണ്ടി കുരിശു വരയ്ക്കുകയോ തലയിൽ തൊപ്പി വയ്ക്കുകയോ കുറുതൊടുകയോ രാഖി കെട്ടി നടക്കുകയോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി അത്ര മണ്ടനൊന്നുമല്ല എന്നാണ് വിശ്വസിക്കുന്നതെങ്കിലും ഇത്തരം കുറേ മണ്ടന്മാർക്ക് അദ്ദേഹത്തിനെ നിസാരമായിട്ട് മണ്ടനാക്കാൻ പറ്റുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണിതൊക്കെ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.